ഞാൻ ഡോക്ടർ ലക്ഷ്മി വി, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള കുടപ്പനക്കുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി സർജനാണ്. നമ്മുടെ വളർത്തുമൃഗങ്ങളെ ബാധിക്കുന്ന പേവിഷബാധയെക്കുറിച്ചും അവ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് റേബീസ്. രോഗബാധയേറ്റ മൃഗങ്ങളുടെ ഉമിനീരിലൂടെയാണ് മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഈ രോഗം വ്യാപിക്കുന്നത്. വളർത്തുമൃഗങ്ങളിൽ, അതായത് നായകളിലും പൂച്ചകളിലും, സാധാരണയായി രണ്ട് രീതിയിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഒന്നാമത്തേത് ഫ്യൂറിയസ് ഫോം, രണ്ടാമത്തേത് ഡം ഫോം. ഈ ഫ്യൂറിയസ് ഫോമിൽ നായകൾ കൂടുതൽ ആക്രമണകാരികളായി കാണപ്പെടാം. അവ നിർത്താതെ കുരയ്ക്കുക, പിന്നെ വായിലൂടെ നുരയും പതയും വരിക, സ്വന്തം ശരീരം കടിച്ചു മുറിക്കുക. അതുമാത്രമല്ല, ഭക്ഷണ പദാർത്ഥങ്ങളല്ലാത്തവ, അതായത് കൂടിൻ്റെ കതക്, ഭിത്തി, തീറ്റപാത്രങ്ങൾ തുടങ്ങിയവയൊക്കെ കടിച്ചു പൊട്ടിക്കുക. ഈ ലക്ഷണങ്ങൾ കാണിക്കാം. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന നായകളെ നമ്മൾ കെട്ടിയിടുകയോ അല്ലെങ്കിൽ കൂട്ടിൽ അടച്ചിടുകയോ ചെയ്തില്ലെങ്കിൽ അവ ലക്ഷ്യമില്ലാതെ പുറത്തേക്ക് ഓടുകയും വഴിയിൽ കാണുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ കടിക്കുകയും അതുവഴി വലിയ തോതിലുള്ള രോഗവ്യാപനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷണങ്ങൾ ശരിക്കും സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ രീതി, അതായത് ഡം ഫോം, അതിനെ സൈലൻറ്റ് ഫോം എന്നും പറയും. ഇതിൽ കാണുന്ന ലക്ഷണങ്ങൾ സാധാരണ തിരിച്ചറിയാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ രീതിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു നായ സൈലൻ്റായി മാറുക, ഒറ്റയ്ക്ക് മാറിക്കിടക്കുക, ഭക്ഷണം എടുക്കുന്നത് കുറയുക, അതുപോലെ ശരീരത്തിൻ്റെ പിൻഭാഗം തളർന്നു പോവുക, പിന്നെ തൊണ്ടയിലെയും കഴുത്തിലെയും ഒക്കെ മാംസപേശികളുടെ തളർച്ച കാരണം വായ അടയ്ക്കാൻ സാധിക്കാതെ വരിക, നാക്ക് പുറത്തേക്ക് വരി തള്ളി കിടക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ കാണുന്ന ലക്ഷണങ്ങൾ. സാധാരണ ഇത് മറ്റു രോഗങ്ങളുടെ ലക്ഷണങ്ങളായി തെറ്റിദ്ധരിച്ച് ചികിത്സയ്ക്കായി കൊണ്ടുവരാറുമുണ്ട്. ഇതുപോലെ തന്നെ പൂച്ചകളിലും പ്രകടമായ സ്വഭാവ മാറ്റം കാണുകയാണെങ്കിൽ അവയും പ്രത്യേകം നിരീക്ഷിക്കേണ്ടതുണ്ട്. പൂച്ച, അതായത് നായകടി പോലെ തന്നെ അത്രയും തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് പൂച്ചയുടെ മാന്ത്. അതായത് ഈ പൂച്ചകൾക്കൊരു സ്വഭാവമുണ്ട്, ശരീരം എല്ലായ്പ്പോഴും, ശരീരവും നഖങ്ങളും എല്ലായ്പ്പോഴും നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ രോഗബാധയേറ്റ പൂച്ചകളുടെ നഖങ്ങളിൽ വൈറസിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായി കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മാന്ത് കിട്ടിയാൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പശുക്കളിലും ഇതുപോലെ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണാം. നിർത്താതെയുള്ള കരച്ചിൽ, പലപ്പോഴും ഇത് മതിലക്ഷണത്തിൻ്റെ ഒരു ഇതായിട്ട് കണക്കാക്കാറുണ്ട്, ലക്ഷണമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. മനുഷ്യരിലെ പോലെ തന്നെ മൃഗങ്ങളിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ ചികിത്സ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വളർത്തുമൃഗം രോഗബാധയേറ്റ ഒരു മൃഗവുമായി സമ്പർക്കം വന്നു എന്ന് തോന്നിയാൽ തന്നെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ ചെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഷെഡ്യൂൾ പ്രകാരമുള്ള വാക്സിനേഷനും ബാക്കി പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതാണ്. ഇനി വളർത്തുമൃഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മൃഗങ്ങളുമായി ഇടപഴകി എല്ലാവരും തന്നെ വേണ്ട പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. നന്ദി.